നമസ്കാരം. തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉമാ തോമസിന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചതിൽ വിശദീകരണവുമായി കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസ് യൂത്ത് വിംഗ്. ഉമാ തോമസിന് ഏറ്റവും അധികം വോട്ട് നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച വിവാദമായതോടെയാണ് വിശദീകരണവുമായി ഇൻകാസ് രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി മാത്രമാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് എന്നാണ് വിശദീകരണം. വിദേശത്ത് നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളാവാൻ സാധിക്കാത്തതിനാലാണ് ബൂത്ത് തലത്തിൽ പ്രവർത്തകർക്ക് ആവേശം പകരാൻ സ്നേഹ സമ്മാനം നൽകാൻ തീരുമാനിച്ചത് എന്നും സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്നും വിശദീകരണത്തിൽ പറയുന്നു. വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കാനോ പാരിതോഷികങ്ങൾ നൽകാനോ ശ്രമിച്ചിട്ടില്ല എന്നും ഇൻകാസ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രസ്ഥാനത്തിനെയോ സ്ഥാനാർത്ഥിയോ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇൻകാസ് യൂത്ത് വിംഗ് UAE കമ്മിറ്റി ഏറ്റെടുക്കുന്നതായും അവർ വ്യക്തമാക്കി. അതേസമയം LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ M. സ്വരാജ് ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലത്തിലെ വോട്ടർമാർ കൂടിയായതിനാൽ ഉമാ തോമസിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പരസ്യം വോട്ടിന് പണം വാഗ്ദാനം ചെയ്യുന്നതിന് തുല്യമാണെന്നും പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവിശുദ്ധ മാർഗങ്ങൾ തേടാൻ UDF ദയനീയമായി നിർബന്ധിതരായിരിക്കുകയാണ് എന്നുമാണ് സ്വരാജ് പരാതിയിൽ പറഞ്ഞത്. എന്നാൽ സ്വരാജ് നൽകിയ പരാതിയെ നിയമപരമായി തന്നെ നേരിടുമെന്ന് ഇൻകാസ് യൂത്ത് വിംഗ് UAE ഘടകം പ്രസിഡന്റ് ഹൈദർ തട്ടത്താഴത്ത്, ജനറൽ സെക്രട്ടറി ജിജോ ചിറക്കൽ എന്നിവർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻകാസ് യൂത്ത് വിംഗിന്റെ UAE കമ്മിറ്റി പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയത്. സ്നേഹ സമ്മാനം എന്ന പേരിലുള്ള വാഗ്ദാനം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിവാദമായെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇൻകാസ് പോസ്റ്റർ നീക്കം ചെയ്തിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃത്താത്തലയിൽ VD ബൽറാമിന് കൂടുതൽ ലീഡ് നേടിക്കൊടുക്കുന്ന ബൂത്തിന് 21,001 രൂപ സമ്മാനം വാഗ്ദാനമായി ഇൻകാസ് ചെയ്തിരുന്നു.